പട്ടയഭൂമി കരം സ്വീകരിക്കുമ്പോൾ ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് രസീത് നൽകുന്നില്ലെന്നു പരാതി. ഇത് കാരണം കർഷകർക്ക് വർഷങ്ങളായി പിഎം കിസാൻ പദ്ധതി അടക്കം വിവിധ സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. ഇടുക്കി പദ്ധതിയുടെ ഭാഗമായ പത്തുചേലിലെ കാഞ്ചിയർ അയ്യപ്പൻകോവിൽ വില്ലേജുകളിൽ താമസിക്കുന്ന നൂറുകണക്കിന് പട്ടയ ഉടമകൾക്കാണ് ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാൻ പോലും കഴിയാത്ത സ്ഥിതി വന്നത്. റീസർവേ നടക്കാത്ത ഭൂമിയുടെ നികുതിക്ക് ഡിജിറ്റൽ രസീത് നൽകാൻ കഴിയില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിലപാട്. 75-ലധികം വർഷം മുമ്പ് പട്ടയം ലഭിച്ചവരാണ് ഇവിടുത്തെ കർഷകർ. അന്നു മുതൽ വില്ലേജിൽ കരം അടയ്ക്കുന്നുമുണ്ട്. ഇടുക്കി പദ്ധതിയുടെ ആവശ്യത്തിന് കെഎസ്ഇബിക്ക് വേണ്ടി ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയും പിന്നീട് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു. തുടർന്നും കർഷകരുടെ ഭൂമിയുടെ കരം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1994-95 വർഷം കരം സ്വീകരിക്കാൻ വില്ലേജ് അധികൃതർ തയ്യാറായില്ല. കർഷക സംരക്ഷണ സമിതി ഭാരവാഹികൾ കളക്ടറെ നേരിട്ട് നിവേദനവും നൽകി. തുടർന്ന് പ്രത്യേകം തണ്ടപ്പേർ രജിസ്റ്റർ ഉണ്ടാക്കി കരം സ്വീകരിക്കാനും എല്ലാ ഭരണകാര്യങ്ങളും നിർവഹിച്ചു നൽകാനും 2007 ഫെബ്രുവരി 19 കളക്ടർ ഉത്തരവായി. റീസർവേ നടത്തണമെന്നും ഉത്തരവിൽ ഉണ്ടായിരുന്നു. എന്നാൽ കരം സ്വീകരിച്ചു തുടങ്ങിയെങ്കിലും റീസർവേ നടത്തിയില്ല. പിന്നീട് റവന്യൂ ഓഫീസുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്തതോടെ വീണ്ടും പ്രശ്നമായി. പല പ്രാവശ്യവും ഈ സ്ഥലം പത്തുചേലിയിൽപ്പെട്ട പല ഞങ്ങളുടെ ഭൂമിക്ക് റീസർവേ നടത്തണമെന്ന് പറഞ്ഞ് കളക്ടർക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളതാണ്. അതിനടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവിറക്കിയെങ്കിലും താലൂക്ക് ഓഫീസുകളിൽ ചെല്ലുമ്പോൾ അതിന് ഞങ്ങളുടെ കയ്യിൽ ഉത്തരവ് അതിന് ഉത്തരവില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ മടക്കി അയക്കുന്ന സംഭവമാണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളത്. എത്രയും വേഗം ഞങ്ങൾക്ക് ഇതിനുള്ള റീസർവേ നടപടികൾ പൂർത്തിയാക്കി ഇതിന് കിട്ടണമെന്നുള്ളത് ഇവിടുത്തെ കർഷകരുടെ നിരന്തരമായ ഒരു ആവശ്യം തന്നെയാണ്. കർഷകരുടെ പരാതി തുടർന്ന് പത്തുചേലിലെ ഭൂമി റീസർവേ നടത്താൻ 2020 ഫെബ്രുവരി 15 കളക്ടർ വീണ്ടും ഉത്തരവിട്ടു. എന്നാൽ ഈ ഉത്തരവ് താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ കിട്ടിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇത് കാരണം കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി റീസർവേ നടത്തി കർഷകർക്ക് ഡിജിറ്റൽ രസീത് നൽകാൻ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് കർഷക സംരക്ഷണ സമിതി സെക്രട്ടറി എം എം ജോസഫ് കളക്ടർക്ക് നിവേദനവും നൽകി. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.